എല്ലാവർക്കും നമസ്കാരം ഞാൻ ജൂബി എജെ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന എന്താണ് വെച്ചാൽ ഒരു കുക്കിംഗ് വീഡിയോ ആണ് കുക്കിംഗ് നോക്കുമ്പോൾ നമ്മൾ ഓർക്കും ഓ എന്താ വൈബ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കേക്ക് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അതായത് ഹെൽത്തി കേക്ക് കാരറ്റ് ആൻഡ് ഡേറ്റ്സ് കേക്ക് ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേക്ക് ഇഷ്ടമില്ലാത്ത ആരല്ലോ ട്ടോ इलाकष्टर कमेंटे एमेंट कमेंट मरकल पुदायटे सब्सक्रैब तोट बेल क्लिक मरकल निर्मी ई वीडियो इष्टे नि फैमिली फ्रेंडस ई लिंक अयचुक मरकल के उटे इलाम लॉकडाउन वीटल अब एल्म केक आग्रह कई लॉकडाउन कटो वीटीर के उन्न कह अब या पढ़ अब निटेन वे या वीडियो इन ओके नमुक पयालो आ नम्डे आ के वीडियो बा एल या का या सेल के निणिको या सेल को निणल वीटी ट्रई चे नोकूष्टे कमेंट मरकल ओके बा के अर कप पंचसार नमुक क्यारम पंचसार नाम पानी क्यारमें अल ना के या पर हूम अब कटो ना अलको वे कुछ ना सीमेल कटो ती फु तील क्यारम निकल कर नमुक सीमेल मे कुछ नमुक तुम्हें का मेल्टई वर नमुक का चुदायट मेल्टई वो नमुक वेट क्यारमल मेल वन इन नमुक चुदायटकें इलाकोड़ी साधो फुल पंचसार मेल्टई फुलाई कह नमें चुच वे चुदायट चूड़ा वेलिकणे तुत वेल चायट चूड़ा वेल मुका कपात अर कप पंचसार मुका कप चूड़ वेल मारे कोटो कई आदमे कई तुच वेलिक नाम पंचार अोटे पोटि तेरह इचि मारे निटो आदमेवर इन नमुक मेल इलाक पंचसार कटी नमुक अली चीच क नाटरी नमुक शकल तुच कपावे नमुक ऑफ चूड़ा डेट्स मुकाल कप क्यारट कप नट्स काल कप इत्र साधन अलव एड़क पची इत्र साधन या नमुक रु स्पू मैदेटक वे चाहे चोदा नम्बे ई क्यारट डेट्स ताड़े वे नामिंग नमुक कप मैदान नमुक वे नमुक मरच और कपाणी एपिने इरूट एम एल कपा ए र कपड़ी नमक वे टीसपू
ബേക്കിംഗ് സോഡയാണ് ഞാൻ ചേർത്തത്. പിന്നെ നമുക്കിതിനകത്ത് ഒരു അര സ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ ചേർക്കാം. അര സ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ. കണ്ടല്ലോ, ഇത് ഒരു അര സ്പൂൺ മതി. ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർക്കണം നിങ്ങൾ. പിന്നെ നമുക്കിതിനകത്തേക്ക് വേണ്ട ഒരു മെയിൻ സാധനമുണ്ട്. മെയിൻ സാധനം എന്താണെന്ന് വെച്ചാൽ കറുവപ്പട്ട പൊടിച്ചത്. ഇത് ചേർക്കുമ്പോൾ നമ്മുടെ ഒരു സ്പൂൺ കറുവപ്പട്ട പൊടിച്ചത് കൂടെ ചേർക്കണേ ഇതിനകത്തേക്ക്. ഇതുകൂടെ ചേർക്കുമ്പോഴേ നമ്മുടെ കേക്കിന് ഒരു പ്രത്യേക രുചിയായിരിക്കും. നിങ്ങൾ ഇത് ചേർക്കാതെ കേക്ക് ഉണ്ടാക്കി നോക്കൂ, സോറി, നിങ്ങൾ ഇത് ചേർത്ത് കേക്ക് ഉണ്ടാക്കി നോക്കൂ, നിങ്ങളുടെ കേക്കിന് പ്രത്യേക ഒരു രുചി കാണും ആ കേക്കിന്. ഇതെല്ലാം കൂടെ നന്നായിട്ട് അരിക്കുക. ഒരു മൂന്ന് പ്രാവശ്യമൊക്കെ അരിച്ചാൽ നല്ലതായിരിക്കും. ഇനി മൂന്ന് പ്രാവശ്യമൊക്കെ അരിക്കാൻ മടി, എന്നെപ്പോലും മടിയുള്ളവരാണെങ്കിൽ ഇത് ഒറ്റ പ്രാവശ്യം അടിച്ച് ഒന്ന് അരിച്ചിട്ട് ഇതൊന്ന് സ്പൂണും കൊണ്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. എനിക്കിങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഭയങ്കര മടിയാണേ. ഇങ്ങനെ മടിയുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇതേ ഞാനിത് അരിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അങ്ങനെ ചാക്കള പൂക്കള എന്ന് പറഞ്ഞ് നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കണേ. ഞാൻ ഒരു സ്പൂൺ സിനമൺ പൗഡർ എടുത്തു എന്താണെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് ഒരുപാട് തരികളുണ്ട്, കണ്ടോ, നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ തരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരു സ്പൂൺ. നിങ്ങൾക്ക് ഇങ്ങനെ തരി ഇല്ലാത്ത സിനമൺ പൗഡർ ആണെങ്കിൽ അര സ്പൂൺ എടുത്താൽ മതി കേട്ടോ. നമുക്ക് ഇതിനകത്തേക്ക് മൂന്ന് മുട്ടയാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ രണ്ട് മുട്ട ഉള്ളെങ്കിൽ അതെടുക്കാം. ഞാനിപ്പോൾ മൂന്ന് മുട്ട വെച്ച് ഞങ്ങളുടെ വീട്ടിലെ ആവശ്യത്തിനായതുകൊണ്ട് ഞാൻ മൂന്ന് മുട്ട എടുക്കുന്നു. പുറത്ത് വരും സെയിൽ ചെയ്യാനാണെങ്കിൽ രണ്ട് മുട്ട എടുക്കത്തുള്ളൂ. നിങ്ങൾ ഓരോ മുട്ട പൊട്ടിച്ച് ഓരോ പാത്രത്തിൽ ഒഴിച്ചിട്ട് വേണം. നിങ്ങൾ ഏത് പാത്രത്തിലാണോ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്, ബാറ്റർ മിക്സ് ചെയ്യാൻ പോകുന്നത്, അതിനകത്ത് ഒഴിക്കണേ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ മുട്ടയോടും നമുക്ക് പറയാൻ പറ്റത്തില്ല നല്ല മുട്ടയാണെന്ന്. അപ്പം നമ്മളിങ്ങനെ ഓരോന്ന് പൊട്ടിച്ച് ചോദിച്ചാൽ നല്ലത് നമുക്ക് കാണാം. ഒരു പ്രാവശ്യം എനിക്കിങ്ങനെ അബദ്ധം പറ്റിയത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ പറഞ്ഞു തരുന്നത്. നമുക്ക് മുട്ട ഒന്ന് ബീറ്റ് ചെയ്യാം. ശകലം ഒന്ന് ബീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിനകത്തേക്ക് പൊടിച്ച പഞ്ചസാര മുക്കാൽ കപ്പ്. ഞാനിവിടെ എടുക്കാൻ പോകുന്നത് ബ്രൗൺ ഷുഗറാണ്. നമ്മൾക്ക് ബ്രൗൺ ഷുഗർ എടുക്കുമ്പോൾ നമ്മുടെ ഹെൽത്തിനൂടെ നല്ലതായതുകൊണ്ടാണ് ബ്രൗൺ ഷുഗർ എടുക്കുന്നത് കേട്ടോ. നിങ്ങൾ ബ്രൗൺ ഷുഗർ എടുത്താൽ ഒന്നുകൂടെ നല്ലത്. ഇത് മുക്കാൽ കപ്പ് ബ്രൗൺ ഷുഗറാണ്. ഇത് നമുക്ക് കുറച്ച് കുറച്ച് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ബീറ്റ് ചെയ്യാം. മുഴുവൻ ഒറ്റ അടിക്ക് ഇടണ്ട, ശകലം ശകലം ഇട്ടാൽ മതി. ഒരു സ്പൂൺ വാനില എസൻസ് കൂടെ ഒഴിക്കണം അതിൻ്റെ കൂടുതൽ തന്നെ. എന്നിട്ട് നമുക്ക് ഇത് ഫുള്ളും നമുക്ക് നല്ലതുപോലെ ബീറ്റ് ചെയ്യാം. പിന്നെ ശകലം ശകലം നിങ്ങൾ ഈ ബ്രൗൺ ഷുഗർ, നിങ്ങളുടെ കയ്യിൽ ഏത് പഞ്ചസാരയാണോ അത് ശകലം ശകലം ഇട്ട് ഫുള്ളാണ് ബീറ്റ് ചെയ്യുക. നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ഇനി അങ്ങോട്ട് നിങ്ങൾ ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്താൽ മതി, ഹൈ സ്പീഡിലിട്ടൊന്നും ബീറ്റ് ചെയ്യണ്ട കേട്ടോ. ഇതിൻ്റെ കൂടുതൽ തന്നെ നിങ്ങൾ സൺഫ്ലവർ ഓയിൽ മാത്രമാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒരു മുക്കാൽ കപ്പ് ഒഴിക്കണം. ഞാനിപ്പം സൺഫ്ലവർ ഓയിലും മെൽറ്റഡ് ബട്ടറും കൂടെയാണ് ചേർത്തിരിക്കുന്നത്. അൺസോൾട്ടഡ് ബട്ടറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കേക്കിനൊക്കെ അതേ ഉപയോഗിക്കാവൂ, അൺസോൾട്ടഡ് ബട്ടർ ഉപയോഗിക്കാവൂ. ഇത് രണ്ടും കൂടെ മുക്കാൽ കപ്പ്, രണ്ടും പകുതി പകുതി എടുത്ത് ഇത് രണ്ടും മുക്കാൽ കപ്പ് ഒഴിക്കുക. അത് നിങ്ങളുടെ കയ്യിൽ സൺഫ്ലവർ ഓയിൽ മാത്രം ഉള്ളെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ മാത്രം ഒഴിക്കാം. ഇപ്പം എൻ്റെ ബട്ടറൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനതോടെ ബട്ടറൂടെ മിക്സ് ചെയ്തു. ബട്ടറൂടെ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ഈ കേക്കിന് പ്രത്യേക ഒരു രുചിയായിരിക്കും. അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരൊന്ന് ചെയ്ത് നോക്കണം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഒത്തിരി അങ്ങ് ബീറ്റ് ചെയ്യണ്ട. ഓയിൽ ഒഴിച്ച് കഴിഞ്ഞ് നിങ്ങൾ അധികം ബീറ്റ് ചെയ്യല്ലേ, ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുക, ബീറ്റ് ഓഫ് ചെയ്യുക. നിങ്ങൾ ഇതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ കോൺഫ്ലവർ കൂടെ ചേർക്കുന്നത് നല്ലതായിരിക്കും. എൻ്റെ ഞാൻ ഇത് മിക്സ് ചെയ്തപ്പം
കോൺഫ്ലവർ ചേർക്കാൻ മറന്നു പോയതുകൊണ്ട് എൻ്റെ കോൺ സിറപ്പ് ഇരുന്നുകൊണ്ട് ഞാൻ ഇതിനകത്ത് കോൺ സിറപ്പ് ഒഴിക്കുവാണേ. നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ സാരമില്ല, അല്ലാതെ ഉണ്ടാക്കിയാൽ മതി. എൻ്റെ കയ്യിൽ ഇരുന്നത് കൊണ്ട് കേക്ക് ഇച്ചിരൂടെ സോഫ്റ്റ് ആകാൻ വേണ്ടിയാണ് നമ്മൾ കോൺ സിറപ്പ് ഒഴിക്കുന്നത്. അതുകൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ മൈദ നമ്മൾ കുറച്ച് മുമ്പ് മിക്സ് ചെയ്ത് വെച്ചത് കുറച്ച് കുറച്ച് ഇട്ടിട്ട് നമ്മൾ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൾഡ് ചെയ്യല്ലേ, ഈ സൈഡിൽ കൂടി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ചെയ്യണം. നിങ്ങൾ ഫോൾഡ് ചെയ്യുമ്പോഴേ ഇങ്ങനെയാണ് ഫോൾഡ് ചെയ്യേണ്ടത്. നമ്മൾ മുട്ട ബീറ്റ് ചെയ്തതൊന്നും അന്നേരം ആ പതയൊന്നും താന്നു പോകത്തില്ല. അതിനാണ് നമ്മൾ ഇങ്ങനെ ബീറ്റ് ഇളക്കി കൊടുക്കുന്നത് കേക്കിന്. അങ്ങനെ നിങ്ങൾ ഇത് ഒഴിച്ചു കഴിഞ്ഞ് നമ്മൾ കുറച്ച് മുമ്പ് ഒരു കാരമൽ സിറപ്പ് ഉണ്ടാക്കി വെച്ചല്ലോ, അതും കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് നമ്മളതിനകത്ത് കൊടുക്കണം. ശകലം ശകലം കാരമൽ സോസ് ഒഴിച്ചിട്ട് നിങ്ങൾ ആ പൊടി ഫുള്ള് ഇതിനകത്ത് മിക്സ് ചെയ്യാം. ഇപ്പം തന്നെ നമ്മൾ ആ കറുവപ്പട്ടയൊക്കെ ചേർത്തപ്പോൾ അതിൻ്റെതായിട്ടുള്ള മണം ഭയങ്കരമായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾ കറുവപ്പട്ടയൊക്കെ ചേർത്തുനിന്ന് ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കി നോക്ക്, നല്ല ടേസ്റ്റും നല്ല മണവുമായിരിക്കും. ഇപ്പം തന്നെ മിക്സ് ചെയ്യുമ്പം തന്നെ ഈ വീടിന് ഫുള്ളും നല്ല മണമാണ്. നമ്മൾ പൊടിയെല്ലാം മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് മുമ്പ് നമ്മൾ എടുത്തു വെച്ച ഡേറ്റ്സ് ഇല്ലേ, കുറച്ച് മുമ്പ് നമ്മൾ ഡേറ്റ്സും ക്യാരറ്റും എല്ലാം കൂടെ മൈദക്കകത്ത് ഡേറ്റ്സ് നമ്മൾ കുറച്ച് മുമ്പ് എടുത്തു വെച്ച ക്യാരറ്റും ഡേറ്റ്സും നട്ട്സും എല്ലാം കൂടെ കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് നമുക്ക് ഇത് ഫുള്ളും ഇതിനകത്ത് യോജിപ്പിക്കാനി. അതായത് ഞാൻ ഫുള്ള് മിക്സ് ചെയ്തു. നമ്മുടെ ബാറ്റർ ഇത്രയും തിക്ക് ആയിരിക്കും നമ്മുടെ ബാറ്റർ ഇരിക്കുന്നത് കേട്ടോ. ഒരുപാട് ക്യാരറ്റ് കേക്കിൻ്റെയും പ്ലം കേക്കിൻ്റെയും ബാറ്റർ ഒന്നും ലൂസ് ആവത്തില്ല, ഇത്രയും തിക്കായിട്ടേ നമുക്ക് ബാറ്റർ കിട്ടത്തുള്ളൂ. നിങ്ങളിത് തിക്കാണല്ലോ, ഇതിന് എന്തോ ചെയ്യുമെന്നൊന്നും പേടിക്കണ്ട. ഇത് നമുക്കിനി ഓവനകത്ത് വെച്ച് കുക്ക് ചെയ്യാം. ഞാൻ നമ്മൾ കടയിൽ നിന്ന് വാങ്ങി ഈ പാത്രത്തിലാണ് ഞാൻ കേക്ക് ബേക്ക് ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് ഞാനിപ്പോൾ ഒരു കിലോയുടെ കേക്ക് 1 കിലോ ഉണ്ടാക്കാനുള്ള കേക്ക് ബാറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനകത്ത് 1/2 കിലോ 1/2 കിലോ വെച്ച് 2 പാത്രത്തിലാണ് ഞാൻ ബേക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്കിനി വെയിറ്റിംഗ് മെഷീൻ എടുത്തിട്ട് നമുക്കിനി കേക്കിൻ്റെ ബാറ്റർ അതിനകത്തേക്ക് ഒഴിച്ച് 1/2 കിലോ 1/2 കിലോ വീതം എടുക്കുക. നിങ്ങൾ 500 ഗ്രാമായിട്ട് മാത്രം എടുക്കല്ലേ, അതിനെക്കാട്ടിലും ശകലോടെ കൂടുതലെടുത്തിട്ട് കേക്ക് ബേക്ക് ചെയ്യാവൂ കേട്ടോ. കാണിച്ചു തരാമേ. നിങ്ങൾക്ക് കാണാമോന്ന് എനിക്കത്തില്ല. 549 550 ഗ്രാം കേക്കിൻ്റെ മിക്സ് ഞാൻ എടുത്തിട്ടുണ്ട്. 50 ഗ്രാം കൂടുതലാണ്. നിങ്ങൾ എടുക്കുമ്പം കൃത്യമായിട്ടുള്ള അളവിലെടുത്ത് ബേക്ക് ചെയ്യാൻ നിൽക്കല്ലേ, ശകലം കൂടുതലെടുത്തിട്ട് കേക്കിന് ബേക്ക് ചെയ്യാൻ എടുക്കാവും. ഞാൻ 2 പാത്രത്തിലാക്കി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ടാപ്പ് ചെയ്യണം. നിങ്ങൾ ടാപ്പ് ചെയ്തിട്ട് 10 മിനിറ്റ് 150 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് നമുക്ക് ഇത് വെച്ച് കൊടുത്ത് 150 ഡിഗ്രിയിൽ ഒരു 35 to 40 മിനിറ്റ് വരെ നമുക്ക് ഈ കേക്ക് ബേക്ക് ചെയ്താം. അത് ഓരോരുത്തരുടെ ഓവൻ്റെ ഇത് അനുസരിച്ചിരിക്കും കേട്ടോ കേക്ക് ബേക്ക് ചെയ്യാം. എൻ്റെ ഓവനകത്ത് ഇത്രയും സമയം എടുത്താലേ കേക്ക് ബേക്കായി വരത്തുള്ളൂ. കേക്ക് 2 നമ്മൾ ഓവനകത്ത് വെച്ചിട്ടുണ്ട്. 150 ഡിഗ്രിയിൽ നമുക്ക് 35 to 40 മിനിറ്റ് വരെ നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാം. ഞാനൊരു 35 മിനിറ്റാണ് ഇപ്പം വെച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് കാണാമല്ലോ. ഇനി നമുക്ക് കേക്ക് ബേക്ക് ആയില്ല, നമ്മൾ കുത്തി നോക്കുമ്പോൾ കേക്ക് ബേക്ക് ആയില്ലെങ്കിൽ 1-5 മിനിറ്റ് കൂടെ നമുക്ക് വെക്കാം. ഓക്കെ, നമുക്കിനി കേക്ക് 35 മിനിറ്റ് കഴിഞ്ഞ് കാണാം. നമ്മുടെ കേക്ക് ആയിട്ടുണ്ട്. ഞാനത് ഓവനകത്ത് നിന്ന് വെച്ച് ചൂട് ആറിയിട്ടുണ്ട് കേക്ക്. നിങ്ങൾ കണ്ടോ എൻ്റെ കേക്ക്, ഒരു പൊട്ടലാട്ടെ ഒന്നുമില്ല. നിങ്ങൾ ഞാൻ പറഞ്ഞ രീതിയിൽ കേക്ക് ഉണ്ടാക്കിയാൽ നിങ്ങളുടെ കേക്കിൻ്റെ മേള് പൊട്ടുകയോ ഒന്നും ചെയ്യത്തില്ല. കണ്ടോ, നിങ്ങളെല്ലാവരും കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഈ കേക്ക് മുറിച്ച് നോക്കിയാലോ, സോഫ്റ്റ് ആണോ അല്ലയോ എന്ന് നമുക്കൊന്ന് അറിയണ്ടേ ഈ കേക്കിന്. നമുക്ക് കേക്ക് ഒന്ന് മുറിച്ച് നോക്കാം.
സോഫ്റ്റ് ആണ് നമ്മുടെ കേക്ക് കണ്ടോ സൈഡ് ഒന്നും നല്ലതുപോലെ ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മുറിച്ച് നോക്കിയാലോ നമ്മുടെ കേക്ക് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാലോ ഇതേ നമ്മൾ പൊടിയൊക്കെ പൊടിയൊക്കെ നല്ല സോഫ്റ്റ് നല്ല രുചിയുള്ള കേക്കാണ് എല്ലാവരും വീട്ടിൽ ഇത് ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുതുതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക് യു